വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ സാധാരണ രീതിയിലുള്ള പാട്ടും കൊണ്ടല്ല വന്നിരിക്കുന്നത്. ഇനി മുതൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ബിഗിനിങ് ആയിട്ട് ഇന്ന് നമ്മൾ ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടോട്ട് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും പറയാറുണ്ട് അഭിചേട്ടനെ എന്തുകൊണ്ട് വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അഭിയോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ആൾ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രാവൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാം, അതുവരയ്ക്കും ആൾ ക്യാമറമാനായിട്ട് നിന്നോളാം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബെസ്റ്റ് സോൺ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അത് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ബൂബി സ്റ്റോണുണ്ട്. അവിടുന്ന് ബൂബിയുടെ നമ്മൾ ക്ലാസിക് ബാങ്കോക്ക് ആ ജ്യൂസ് നമ്മൾ ഇവിടുന്ന് വേടിച്ചിട്ട് പോവാണ്. ഓക്കെ അപ്പോൾ പോവാം നമുക്ക് ബൂബി സ്റ്റോപ്പിൽ പോകാം. ഏറ്റവും ചീപ്പായിട്ടുള്ള എന്താ പറയുക, ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈ ഹോട്ട് സീസണിൽ നല്ല ഫ്രഷും കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് ഈ ബൂബി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എക്സ്ക്യൂസ് മീ ബ്രൗ, വൺ ക്ലാസിക് മാംഗോ. ഇന്ന് വെറും 11 grams ഉള്ളു, വളരെ റിഫ്രഷിംഗ് ആണ്. അത് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഇത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡ്രിങ്ക് ഇരിക്കുന്നത്. വളരെ ഒരു നല്ല സൂപ്പർ പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് 19 grams. അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് തുറക്കുന്നതിന് മുന്നേ ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്കൊരു ബസ് കയറേണ്ടി വരും, പിന്നെ അൽസഫയിലോട്ട് ബസ് കയറേണ്ടി വരും. അതിന് അവിടെ നിന്ന് നമ്മൾ മെട്രോ എടുക്കും. മെട്രോ എടുത്തിട്ടും യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ഇവിടെ അൽസഫയിലുള്ള മെട്രോ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ഒരു 10 minutes കൂടി നമ്മൾ സിറ്റിയിലോട്ട് ബസ് കയറാനായിട്ട്. ഓക്കെ ഇത് കാണിച്ചതൊക്കെ കിട്ടില്ലെങ്കിലേ നല്ല പണി കിട്ടും. Thank you.
കൂട്ടുകാരെ, അപ്പോൾ നമ്മളിതേ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ലഞ്ചിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, എന്താണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ ഓർഡർ ചെയ്തു, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, ഒരു 4 ജ്യൂസ് ഓർഡർ ചെയ്തു, പിന്നെ സാലഡ്, പിന്നെ ചിക്കൻ, ചാർക്കോൾ ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡിലീഷ്യസ് ആയിരുന്നു ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മളത് ലേക്ക് സൈഡിലോട്ട് പോവാണ്. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ പോയി വിശ്രമിച്ച് കാണാം. ഓക്കെ, ജോലിയൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ രാവിലെ നമുക്ക് ജോഗിങ്ങിനൊക്കെ വരാനായിട്ട് അല്ലേ, ഒത്തിരി ഒത്തിരി നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാ നമ്മൾ വ്ളോഗിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു അടിച്ചുപൊളി ദിവസമായിരുന്നു. കുറച്ച് നല്ല ഫുഡ് കഴിക്കാൻ, വിഷ്വൽസ് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.